നമസ്കാരം കൂട്ടുകാരെ, ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് യോഹന്നാന്റെ ശിരച്ഛേദം എന്ന ഭാഗമാണ്. അന്ന് ഹെരോദേസ് രാജാവിന്റെ ജന്മദിനമായിരുന്നു. നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോയാലോ? ആരിവിടെ വീഞ്ഞു കൊണ്ടുവരൂ. നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കാനായി എന്റെ മകൾ സലോമി ഇവിടെ നൃത്തം ചെയ്യുന്നതായിരിക്കും. മകളെ സലോമി ഇവിടെ നൃത്തം ചെയ്യൂ. മകളെ, അത് ഗംഭീരമായിരിക്കുന്നു. നിനക്ക് എന്താണ് വേണ്ടത്? അച്ഛ, ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് വരാം. ശരി മകളെ, നീ അമ്മയോട് ചോദിച്ചിട്ട് വായോ. അമ്മേ, ഞാൻ അച്ഛനോട് എന്താണ് ആവശ്യപ്പെടേണ്ടത്? നീ കാളാഗ്രഹത്തിൽ കിടക്കുന്ന യോഹന്നാന്റെ ശിരസ് ഒരു വെള്ളിത്താലത്തിൽ ആവശ്യപ്പെടൂ. ശരി അമ്മേ. എന്താണ് മകളെ നിനക്ക് വേണ്ടത്, പറയൂ. അച്ഛ, എനിക്ക് വെള്ളിത്താലത്തിൽ. രാജാവിന്റെ മകൾക്ക് വെള്ളിത്താലത്തിലോ സ്വർണ്ണത്താലത്തിലെന്നു പറ. അച്ഛ, എനിക്ക് വെള്ളിത്താലത്തിൽ കാലാഗ്രഹത്തിൽ കിടക്കുന്ന യോഹന്നാന്റെ ശിരസ് വേണം. കാലാഗ്രഹത്തിൽ കിടക്കുന്ന യോഹന്നാന്റെ ശിരസ്? അരുത് മകളെ, അരുത്. അത് മാത്രം എന്നോട് ചോദിക്കരുത്. ഹെരോദേസ് രാജാവേ, അങ്ങ് വാക്കുപാലിക്കണം, അങ്ങ് വാക്കുപാലിക്കണം, അങ്ങ് വാക്കുപാലിക്കണം. ആരിവിടെ കാലാഗ്രഹത്തിൽ കിടക്കുന്ന യോഹന്നാന്റെ ശിരസ് ഒരു വെള്ളിത്താലത്തിൽ ഇവിടേക്ക് കൊടുക്കൂ. അവർ കാലാഗ്രഹത്തിലെത്തി. അതെടുത്ത് അവൾക്ക് കൊടുക്കൂ. ഹെരോദേസ്, താങ്കൾ ഒരു പാപിയാണ്, ഒരു പാപിയാണ്.